മാളികപ്പുറം സിനിമയുടെ ഇഷ്യൂ തീർന്നു ആരും വിചാരിക്കണ്ട. ഈ നമ്മുടെ സീക്രട്ട് ഏജന്റിന് പേഴ്സണലി ഒരുപാട് വധഭീഷണിയും കാര്യങ്ങളൊക്കെ വരുന്നു, കാറ് കത്തിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് ഭാഗങ്ങൾ നമുക്കിവിടെ ഒന്ന് കേൾക്കാം, അതാണ് അതിന്റെ ഒരു മെയിൻ. പേഴ്സണലി ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, ഒരുപാട് മീൻസ് രണ്ട് മൂന്ന് കോള് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് രാത്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹരീഷ് എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ വേറെ രണ്ട് വ്യക്തികള്, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതില് ഒന്ന് ഞാൻ കേസായിട്ട് മുന്നോട്ട് പോകുന്ന് പറഞ്ഞ വെച്ച് വളരെ നല്ല കാര്യം, പിന്നെ പോയി കേസ് കൊടുത്തിട്ടില്ല. അതൊരു തരം ഭീഷണിയായിരുന്നു, വധഭീഷണിയായിരുന്നു. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഞാന് കളിക്കാൻ പോയിരുന്നു. ഇവന്മാർക്കൊന്നും വേറെ ജോലിയില്ലേ, വധഭീഷണിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാർ ആരാന്നാണ് ഇവന്മാരൊക്കെ വിചാരം, എന്തായാലും ബാക്കിയും കേക്കാം. മാച്ച് ഉണ്ടായിരുന്നു എനിക്ക് വടകര, മാച്ച് കളിക്കാൻ പോയി. ഒരു ഉച്ചയാകുമ്പോ അമ്മ എന്നെ വിളിക്കുന്നുണ്ട് ഫോൺ. ഫോൺ വിളിച്ചിട്ട് അമ്മ പറഞ്ഞു, എടാ വീട്ടിലൊരു കത്ത് വന്നിട്ടുണ്ട്, ഇതിനെ കൊടുത്തിട്ടുള്ളത് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ യൂട്യൂബർ, ഇതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് വന്ന കത്തല്ല കേട്ടാ, അങ്ങനെ ആരും വിചാരിക്കരുത്. അഡ്രസ് ഇല്ല, മലപ്പുറം എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അതെങ്ങനെ അഡ്രസ് വെക്കാനുള്ള ചങ്കൂട്ട് ഒന്നും വരുത്താനും ഇല്ല ഈ നമ്മൾ എത്ര ടണിങ് ആവുമ്പോഴേ. അപ്പൊ അറിയുന്നതുകൊണ്ട് അവരെന്ത് ചെയ്ത് സാധനം വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. കോട്ടയത്തെ സീലാണ് ഇതിൽ അടിച്ചുള്ള, കോട്ടയം എന്നുള്ള ഒരു സീൽ ഇതിൽ അടിച്ചിട്ടുണ്ട് ഞാൻ. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ എന്തിനാണ് അയക്കണത്, വല്ല ആവശ്യമുണ്ട്? കോട്ടയത്ത് എന്നുള്ള ഒരു സീല് വ്യക്തമാണോ അല്ലേ എനിക്ക് അറിയില്ല, കോട്ടയത്ത് നിന്നാണ് സീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ കോട്ടയത്ത് നിന്ന് പോസ്റ്റ് ചെയ്തതായിരിക്കണം. അപ്പൊ ഇതില് കൊടുത്തിട്ടുള്ള വിലാസം, ഇത് അയച്ച വ്യക്തിയുടെ വിലാസം, വിലാസിനി, പിന്നെ ഒരു വള്ളി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനെന്താണ് അതിന്റെ അപ്പുറത്ത് എഴുതിയില്ല. വിലാസിനി വേണ്ടി ചാമക്കാലയിൽ ചാമക്കാലയിൽ എച്ചോ മലപ്പുറം ഒരു സഹായം ചെയ്യണം എന്നാണ് ഈ ഒരു കത്തിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് കത്ത് തുടങ്ങുകയാണ് മോനെ. ഇതിപ്പോ ഉണ്ണി മൂന്തനും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ആദ്യം ഹൈ ബ്രോ എന്നുള്ള രീതിയിൽ വിളിച്ചു തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ മോനെ തുടങ്ങുകയായിരുന്നു. എടാ ഓളി സായി കൃഷ്ണ, നീ നിന്റെ പിന്നെ അമ്മ അനിയത്തി മറ്റേ ഭാര്യ ഇനി വിളിക്കാനൊന്നുമില്ല. പക്ഷെ ഇതിന് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, നിന്നെ കാണാൻ മുസ്ലിം മറ്റേ തീവ്ര ഉണ്ട്, അതേപോലെ കാണാനുണ്ട്. നീ അങ്ങനത്തെ മുസ്ലിം ഇതിനുണ്ട, അങ്ങനെ 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 വർഗീയത, പച്ച വർഗീയത, അമ്മയെ കുറിച്ചും പെങ്ങളെ കുറിച്ചും ഭാര്യയെ കുറിച്ചിട്ടും ഇനി പറയാനൊന്നും ബാക്കിയില്ലാത്ത രീതിയിലുള്ള തെറിവിളികള് കാര്യങ്ങള് ഒക്കെ എഴുതിയിട്ട് ഇതിന്റെ സൈഡില്, കത്തിന്റെ ഏറ്റവും സൈഡ് കൊണ്ടുപോയിട്ട് ബോസിഡിക്ക സാലേ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് കേക്കാൻ കൊള്ളല്ലേ, ബോസിഡിക്ക സാല എന്തിനാണ് സംഭവം എനിക്കറിഞ്ഞോട്ടെ. ഇതത് ഏത് എന്താ പറയാ, കോണ്ടം പൊട്ടി ഉണ്ടായവനാണെന്ന് എനിക്ക് അറിയില്ല. കോണ്ടം പൊട്ടി ഉണ്ടായതാണോ അതോ ക്ലോസറ്റ്? അയ്യോ അടുത്തിട്ട് ഒന്നും കൂടെ ഉണ്ട്, കേട്ടോ കേട്ടോ. പോയിരുന്നപ്പോ ഞാൻ നീട്ടത്തിനൊപ്പം ചാടിയതാണോ അറിയില്ല. എന്താണെങ്കിലും ഇത് ചെയ്ത വ്യക്തിക്ക് സംഘടിത കേസ് കൊടുത്തൊന്നും നടക്കാൻ പോകില്ല വേറെ കാര്യം. കാരണം ഊമക്കത്താണല്ലോ, ഇതിന്റെ മുകളിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു വിലാസമാണ്, ഒരു ഊമക്കത്തും. എടാ കുറച്ചെങ്കിലും ലേശമെങ്കിലും എന്താ പറയാ, ഒരു ഒരു കുറച്ച് ധൈര്യം, ഒരു ഇത്തിരി ധൈര്യം ഉണ്ടായി. ഇതിൽ കാറ് കത്തിക്കുന്ന കേട്ടിട്ടാ, കാറ് കത്തിക്കും, കാറിലിട്ട് കത്തിക്കും, അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ വന്ന കോളുകളിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാള് വിളിച്ച വ്യക്തി പറഞ്ഞത് ഞാൻ ഭയങ്കര ക്ലോസ് റിലേറ്റീവ് ആണ് ഉണ്ണിയായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് ചെയ്തത്. അതായത് ഫുൾ തണ്ണിയിലായിരുന്നു, അത് തണ്ണിയിലാണോ എന്ന് ചോദിച്ചപ്പോ തണ്ണിയിലാണ്, തണ്ണി അടിച്ചാ വിളിക്കണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത്. എന്താണെങ്കിലും അതൊക്കെ പിന്നെ ഞാൻ രസമായിട്ട് വിട്ടു, കോൾ റെക്കോർഡ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ കേസാക്കാൻ കണ്ടിട്ടുണ്ട്, അത് കേസാക്കിക്കോന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി കേസാക്കാം. പക്ഷെ ഇത് ഞാൻ വിളിച്ചു ചോദിച്ച സമയത്ത് ഇപ്പൊ സ്റ്റേഷൻ എന്തായാലും അവര് നിർബന്ധിച്ച സ്ഥിതിക്ക് കേസാക്കുന്നത് തന്നെ നല്ലത് അല്ലേ, അവർക്കും അതാണല്ലോ താല്പര്യം. എനിക്ക് അറിയുന്ന ഒരു പോലീസ് ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു സമയത്ത് പറഞ്ഞു, എടാ ഇത് കേസാക്കിയാലും അപ്പുറത്ത് ആരാന്നറിയില്ല, ലൂമക്കത്തല്ലേ, ആ കോട്ടയത്ത് നിന്നുള്ള സ്റ്റാമ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റീസണും വലിയ പണിയാണത്, അതിനൊന്നും ആരും മെനക്കെടൊന്നും ഇല്ല. ഇൻ കേസ് നിനക്ക്, അതായത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് കറക്റ്റ് ആണ്. ഇനി എന്തെങ്കിലും സീക്രട്ട് ഏജന്റ് ആണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവനെ തൂക്കാൻ വേണ്ടി പോലീസുകാരിറങ്ങും. പക്ഷെ അതിനു മുമ്പേ ഒരു ഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർക്കും തൂക്കാൻ വയ്യല്ലേ, കഷ്ടം. ആ പോട്ട്, അത് പോട്ട് പോട്ട്, ജെറുകിട്ട് കേസാക്കാം, പിന്നെ നമുക്ക് എന്തെങ്കിലും നോക്കാം. നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റത്തിന്റെ ഇതറിയാലോ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കണം, സംഭവിച്ചു കഴിഞ്ഞാൽ കേസും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, സംഭവിക്കണം. ഇനി എന്തെങ്കിലും സംഭവിച്ചാലേ
കേസ് എടുക്കൂ, അല്ലാതെ ഞാൻ കേസ് അന്വേഷിക്കില്ല. ആ ലെവലാണ് കേട്ടോ ഈ പോലീസുകാരൻ. എനിക്കതും ഇതിപ്പോ ഈ ഒരു സാധനം കത്ത് കൊണ്ടുപോയി കേസാക്കിയിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് ഞാൻ ഇതിവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ വധഭീഷണികള്, കാറ് കത്തിക്കും, അമ്മയ്ക്ക് പെങ്ങക്ക് ഭാര്യയ്ക്ക് ഉള്ള തെറിവിളികള് കാര്യങ്ങളൊക്കെ പറയാനുള്ളവര് ഇന്ന ഞാൻ ഈ അങ്ങാടി കൂടി നേരിട്ട് ഇറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ കൂടെ എന്ത് പോകും, വടകരയിൽ പോയി അങ്ങനെ ഞാൻ ചുറ്റിക്കറങ്ങി നടക്കും. ഞാൻ കേരളത്തിലെ പല സ്ഥലങ്ങൾ, ഞാൻ പഠിത്ത കൊച്ചിയിൽ പോയി, നേരിട്ട് കാണുമ്പോൾ വന്നിട്ട് ചെയ്തിട്ട് പോവാ അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോവാ. ഓക്കെ, ഇങ്ങനത്തെ ചെപ്പടി വിദ്യകളൊന്നും ഒരു കാര്യമില്ല. പിന്നെ ബൈ ദ വേ, ഇത് കേസ് കൊടുത്ത വലിയ കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചോളിട്ടാ. കാരണം നാളെ ഇനി പോകണ വഴിക്ക് സീക്രട്ട് ഏജന്റ് കാറടക്കം കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണക്കാരെയും ഇനി ഇല്ലെങ്കിൽ ഇതിനൊക്കെ കാരണം എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവൂലോ. ഏത്, നമുക്ക് പ്രിക്യോഷൻ വേണ്ടടി, നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കണ്ടേ? അപ്പൊ എനിക്ക് എന്റെ സേഫ്റ്റി നോക്കാൻ പറ്റിയ പരിപാടി എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ ചാനലാണ്. അപ്പൊ ഇന്ന കുറെ വ്യൂവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളോട് ആദ്യം പറയാണ്, ഈ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഏത്, വധഭീഷണി വരുന്നതും ഈ തെറിവിളികള് വരുന്നതൊക്കെ. എന്നിട്ട് ഇത്രയും കാലം ഈ തെറി വിളിക്കുന്നവർക്കും വധഭീഷണി പറയുന്നവർക്കും ഒന്നും ഒരു കാര്യം തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പറഞ്ഞ ഉണ്ണി മൂന്ന് തന്നെ മാതാപിതാക്കളെ തെറി വിളിച്ചതിന്റെ ഒരു പ്രൂഫ് പോലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷേ കറക്റ്റ് ആണ്, ഈ ഉണ്ണി മൂന്നന്റെ വീട്ടുകാരെ തെറി വിളിച്ചെന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത്. എന്നിട്ട് ആ പ്രൂഫ് ഇതുവരെ ഒരു ചാനലിൽ ഒന്നിലോ വന്നിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് വന്നിട്ടില്ല. ബാക്കി കേൾക്കാം. എന്റെ മാതാപിതാക്കളെയും എന്റെ ഭാര്യയും എന്നെയും പരത്തെറി പറയണുണ്ട്. ഒരവസ്ഥ ആലോചിച്ച് നോക്കില്ലേ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എടാ ഇത്, എടാ ഇങ്ങനെ ഒരു കത്ത് എഴുതാനുള്ള സമയം അണക്കി ഉണ്ടെങ്കിൽ അത് ഇത് ഫുൾ അക്ഷരത്തിൽ ഇതെന്നറിയാം, ഇത് കണ്ടാലറിയാം മര്യാദക്ക് എഴുതിയാ ഇത് പിടിക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെ ഇതെങ്ങനെ അറിയാം, തെറ്റിച്ച് അക്ഷരത്തെറ്റായിട്ടാണ് എഴുതി വിട്ടിട്ടുള്ളത്. പിന്നെ അതിൽ പറഞ്ഞ പച്ച വർഗീയതയും കൂടി വെച്ച് നോക്കുമ്പോ ഇതിന്റെ ഈ ചുറ്റുവട്ടത്തുള്ള ഏതോ ഒരു മഹാൻ എഴുതി വെച്ച, അല്ലെങ്കിൽ എന്റെ റിലേഷനിലുള്ള, അതും പറയണല്ലോ, നല്ല ബന്ധുക്കളാണേ, അതുകൊണ്ട് ആൾക്കാരെനിക്ക് നല്ല ഡൗട്ടും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ മഹാന്മാരാരോ ആണ് ഇത് ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ ഇന്റെ വഴിക്ക് ഒരു അന്വേഷണം ഞാൻ നടത്തുന്നുണ്ട്. അപ്പൊ ആ അന്വേഷണത്തിന്റെ വഴി ഇത് എന്തായാലും കോട്ടയത്ത് നിന്നാണല്ലോ. ഇപ്പൊ അയാൾ പോയി പോസ്റ്റ് ചെയ്തു, കോട്ടയത്തേക്ക് ആരെങ്കിലും പോണ വഴിക്കിട്ട് ഈ കത്തൊന്ന് ഇടുവെന്ന് പറഞ്ഞ് കൊടുത്തു. കാരണം ഇതിന് സഹായം നാളെ എഴുതിയില്ല. അപ്പൊ ഉൾഭാഗം അറിയില്ലല്ലോ ഈ കൊണ്ടുപോയ ആൾക്ക്, എല്ലോനെയും കൊണ്ടുപോയി ഇടിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ഇതേപോലുള്ള ഭീഷണികളാണ് ഫുള്ള് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഊമക്കത്തിന്റെ ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്ന ഒരു സിനിമയുണ്ട്, നമ്മുടെ 2020. അതിലാണ് ഇങ്ങനത്തെ ഒരു ഊമക്കത്തും സെറ്റപ്പ് ഉള്ളത്. അതുപോലെ ഒന്നും ചെയ്തേക്കല്ലേ ഊമക്കത്തോളി. ഭീഷണി ഒക്കെ കൊള്ളാം. ഓക്കെ, ഇനിയിപ്പോ ഭീഷണി നേരിട്ടാവാനാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. എന്തിനാടാ ഈ ചുമ്മാ കത്തൊക്കെ എഴുതിയ സമയം, ഈ കത്ത് എഴുതുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മര്യാദക്ക് പഠിക്കുന്ന കാലത്ത് എഴുതിയിട്ടത് അങ്ങനെ കഴിച്ചിലായി പോവായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നെ പോലെ ഈ വീഡിയോ ഇട്ടിരുന്ന് ഹരി വേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരില്ല, അല്ലെങ്കിൽ ഇത് കണ്ട് അതില് കുരു പൊട്ടി, അല്ലെങ്കിൽ ഇത് വേറെ കാര്യമുണ്ട്. ഇതും ഞാൻ പറയാണ്, ഇതിനിടയിൽ കടന്ന് കളിക്കാൻ നോക്കുന്ന കുറെ ടീമുകളുണ്ട്. ഓക്കെ, അതുള്ള കാര്യം തുറന്നു പറയണല്ലോ. അതായത് ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു കത്തയക്ക, അല്ലെങ്കിൽ ഇന്ന ഫോൺ വിളിച്ചിട്ട് രണ്ട് വധഭീഷണിയോ അല്ലെങ്കിൽ രണ്ട് തെറിവിളിയോ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ, നേരെ ഉണ്ണിമൂന്നിനെതിരെ വീണ്ടും ഇറങ്ങൂലോ. ഏത്, അപ്പൊ അത് വിചാരിച്ച്, അത് പക്കയാണ് കേട്ടാ. ഈ ഉണ്ണിയും മുന്തനും സീക്രട്ടേജന്റ് തമ്മിലുള്ള ഒരു ഇഷ്യൂ അവര് തമ്മിൽ പറഞ്ഞു തീർത്തിട്ടും ഇതിന്റെ ഇടയിൽ കിടന്ന് ബാക്കിയുള്ളവരാണ് അതിനെ കുത്തി 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 കലക്കുന്നത്. ഈ അഖിൽമാരെ ഇടയ്ക്കി വന്നത്, അങ്ങേര് വന്നു ഡോക്ടർ റോബിനെ വലിച്ചിട്ടത് വളരെ ചെറ്റത്തനമാണ് ഈ കാണിക്കുന്നത്. അവർ ഇവര് രണ്ട് ഉണ്ണി മുന്തനും സീക്രട്ടേജന്റും കൂടിയുള്ള പ്രശ്നം അവർ സോറിയും പറഞ്ഞ് വീഡിയോയും ചെയ്ത് അതങ്ങനെ അങ്ങ് ഒതുങ്ങി വരാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ബാക്കിയുള്ളവർക്ക് അത് തീർക്കാൻ വയ്യ, നിർത്താൻ വയ്യ ആ ഇഷ്യൂ. അവരിങ്ങനെ പ്രശ്നം ഉണ്ടാകുകയാണ്. അടുത്ത് ഇനി സീക്രട്ടേജന്റ് പിന്നെ ഉണ്ണി മുന്തനം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ പിന്നെയും വന്ന് കിടന്ന് അലക്കാല്ല, ന്യൂസിലൊക്കെ വെറുതെ കയറിയിരുന്ന് റീച്ച് ഉണ്ടാക്കിയിട്ട് പോവാല്ല. അതാണ് ഈ ഓളികളെ പ്രത്യേകതകതയെന്ന് എനിക്ക് മനസ്സിലായി. വേറെ അത് ഉണ്ണി മുകുന്ദനോട് ദേഷ്യമുള്ള ഏതെങ്കിലും ടീം ചെയ്യുന്നതും ആയിരിക്കും. അതിനും സാധ്യതയുണ്ട്. നമ്മളതിൽ പിന്നെ പ്രൂഫില്ല അതിനൊന്നും. അതായത് അത് അങ്ങനെയാണെന്ന് പറയാൻ പ്രൂഫില്ല. ഏതെങ്കിലും ഒരുത്തരം കിട്ടണമല്ലോ അതിൽ. കിട്ടിക്കഴിഞ്ഞാൽ ഏത് നമുക്കത് പറയാം. ചിലപ്പോ അങ്ങനെയാവാം, ഒരു വൈരാഗ്യം കൂട്ടാൻ അല്ലെങ്കിൽ ഇതിനിടയിൽ നിന്നൊന്നും ഉരയ്ക്കാൻ നോക്കുന്നതും ആയിരിക്കാം. അങ്ങനെയുള്ള ചാൻസും ഞാൻ തള്ളിക്കളയുന്നില്ല. അങ്ങനത്തെ ഒരു ചാൻസും ഇതിനകത്തുണ്ട്. ഓക്കെ, ഉണ്ണി മുകുന്ദനോട് ദേഷ്യമുള്ള ആളുകൾ ആരോ, അപ്പൊ ഞാനും ഉണ്ണിമുന്തനും എന്താണെങ്കിലും ഒരു ഇഷ്യൂ. പിന്നെ ഇൻസ്റ്റാഗ്രാം പോട്ട്, ഇൻസ്റ്റാഗ്രാം വരുന്നുണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആകുമ്പോ പിന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സുഖമാണ്.
നമുക്ക് സൈബർ സെല്ലിൽ സൈബർ ഡോമിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ കണക്ട് ചെയ്തതും ജിമെയിലും വെച്ച് ഇനിയിപ്പോ ഗൾഫിലാണെങ്കിൽ വരെ പോക്കും പാസ്പോർട്ടും അടക്കം നാട്ടിൽ ഇറങ്ങുമ്പോൾ പിടിച്ചാത്തരും. അങ്ങനൊരു സീൻ ഉണ്ട്. അപ്പൊ പിന്നെ അത് വിഷയമുള്ള കാര്യമില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഇമ്മാതിരി ഊളത്തനങ്ങൾ കാട്ടി എന്തിനാണ് ഉവേള് ഈ ഉണ്ടാകണെന്ന് എനിക്കും അറിയത്തില്ല. വേറെ ജോലിയൊന്നുമില്ല, നിനക്ക് വീട്ടിൽ വേറെ പണിയൊന്നുമില്ല. ഊമക്കത്തും മറ്റേ 2020 സിനിമ ലുക്കിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഊമക്കത്തും തേങ്ങാക്കത്തും വേറെ ജോലിയൊന്നുമില്ല. ഉമക്കത്തുണ്ടാക്കാൻ നടക്കണം, അതാ ഭീഷണി. ഉണ്ണി മൂന്നൻ സീക്രട്ട് ഏജന്റ് തമ്മിലുള്ള പ്രശ്നം അവര് തീർത്ത് ബാക്കിയുള്ളവർക്കാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനല്ലേ.